അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഞാനത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ട് മെയിൻലി മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്, വൈപ്സും സ്ക്രീൻ ഗാർഡ് സ്റ്റിക്കർ ഇത് കൂടാതെ പിന്നെ യൂസേഴ്സ് മാനുവൽ കൂടെ എൻ്റെ കൂടെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെറ്റ് വൈപ്സാണ് എടുക്കുന്നത്. വെറ്റ് വൈപ്സ് ഡ്രൈ വൈപ്സ് എൻ്റെ കൂടെയുണ്ട്. രണ്ടാമത് സ്റ്റിക്കർ, പിന്നെ യൂസേഴ്സ് മാനുവൽ, അതിനുശേഷം സ്ക്രീൻ ഗാർഡ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ ഐഫോണിലാണ് ഞാനിതിപ്പം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാ ഫോണിലും ഒരേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങളാദ്യം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് കവർ കൂടെ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യം ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു, പിന്നീട് ഞാനത് റിമൂവ് ചെയ്തു. അപ്പം ആദ്യം എല്ലാം റിമൂവ് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അതിൻ്റെ എല്ലാ ഡേർട്ടും പോകും. ഫോണിൻ്റെ എല്ലാ സൈഡും വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുക. കാരണം അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പം എല്ലാ ഭാഗത്തും വൈപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് ബട്ടണുള്ള സ്ഥലത്തും പിന്നെ സ്പീക്കറുള്ള ഭാഗത്തും എല്ലാ ഭാഗത്തും വൈപ്പ് ചെയ്ത് അതിൻ്റെ ഡേർട്ടൊക്കെ കളയുക. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തത് വെറ്റ് വൈപ്സാണ്, അതിനുശേഷം നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഡ്രൈ വൈപ്സാണ്. ഇപ്പോൾ ഡ്രൈ വൈപ്സ് ഉപയോഗിച്ച് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അതിൻ്റെ വെള്ളമയം എല്ലാം കളയുകയാണ്. പിന്നെ അടുത്ത് നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ച് എന്തെങ്കിലും കൂടുതൽ ഡേർട്ട് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാനാണ് നമ്മൾ സ്റ്റിക്കർ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഡേർട്ട് നമ്മൾ എടുക്കാൻ നോക്കുകയാണ്. ഫ്രണ്ടിലെല്ലാം ചെയ്തതിന് ശേഷം സൈഡും ബട്ടൻ്റെ ഭാഗത്തും സ്പീക്കറിൻ്റെ ആ സൈഡും ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്തു. ഇത് കൂടാതെ ബാക്കി എക്സ്ട്രാ മൂന്ന് സ്റ്റിക്കർ കൂടെയുണ്ട്. അത് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാവാതിരിക്കാനാണ് അത് വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് പ്ലേസ് ചെയ്യുമ്പോൾ നോക്കി വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മിറർ ഗ്ലാസ്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്. അത് ഷേക്കാവാതിരിക്കാനായിട്ട് താഴെയാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തു, പിന്നെ രണ്ടാമത്തെ സൈഡ് വീണ്ടും ചെയ്യുന്നു. അതിനുശേഷം ഞാൻ താഴെ ഫോണുമായിട്ട് ജോയിൻ ചെയ്യും, എന്നിട്ട് പതുക്കെ ഗ്ലാസ് പേപ്പർ അടിയിലുള്ള പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഗാർഡ് ഫോണിൽ അങ്ങ് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ബാക്കിലത്തെ ഞാനിപ്പോൾ സൈഡ് കൈവച്ച് ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്തു. ഇനി ആ കവർ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോഴേക്ക് സ്റ്റിക്കായിരുന്നുള്ളൂ. Thank you for watching this video.